Hi everyone. Nammal inne separable differential equation le problem number 5 aanu cheynathu. Problem idaanu, solve the initial value problem. Y dash is equal to minus 2xy, y of 0 equal to 1. Also determine the interval in which solution is defined. നമുക്ക് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ട്. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് വൈ, കൂടാതെ വൈ ഓഫ് സീറോ ഈക്വൽ ടു വണ്ണും തന്നിട്ടുണ്ട്. അതായത് വൈ എന്നതിൽ നമുക്കൊരു സൊല്യൂഷൻ വൈ ഈക്വൽ ടു എന്ന് കണ്ടെത്തണം കിട്ടുക. അതിൽ എക്സിന് സീറോ കൊടുത്താൽ അതിൻ്റെ വാല്യൂ എന്താ വരുന്നത്? വണ്ണാണ്. ഓക്കെ, ബ്രാക്കറ്റുള്ളത് എക്സിനാണ്, എക്സിൻ്റെ വാല്യൂ ആണ്. ഇതാണ് വൈൻ്റെ വാല്യൂ വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന ഇക്വേഷൻ ഏതാ? വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് വൈ അല്ലേ. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് വൈ. ഇത് നമ്മൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റണം. സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ വൈൻ്റെ ടേം എല്ലാം ഒരുമിച്ച് എഴുതുക, എക്സിൻ്റെ ടേം ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അല്ലേ. അപ്പം ഈ വൈൻ്റെ താഴെ കൊടുത്താൽ എന്ത് വരും? വൈ ഡാഷ് ബൈ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് എന്ന് തരും. മൈനസ് ടു എക്സ്. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പം ഡി വൈ ബൈ ഡി എക്സ് താഴെ ഒരു വൈയും കൂടെ അല്ലേ. അപ്പോൾ വൈ ഇൻറ്റു ഡി എക്സ് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ്. ഈ ഡി എക്സിന് എങ്ങോട്ട് കൊണ്ടുപോവാം? അപ്പം എന്ത് വരും? ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ, വൈ നോട്ട് ഈക്വൽ ടു സീറോ ആണ്, കാരണം ഡിനോമിനേറ്ററിൽ വൈ ഉണ്ട്. ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ടു എക്സ് ഡി എക്സ് എന്ന് വന്നു അല്ലേ. വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ വൺ ബൈ വൈ ഡി വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ മൈനസ് ടു എന്നത് കോൺസ്റ്റൻ്റ് അല്ലേ, നമുക്കതിനെ പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് ടു ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്, ശരിയല്ലേ, എക്സ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രൽ വൺ ബൈ വൈ ഡി വൈ എന്ന് പറഞ്ഞാലോ ലോഗ് അല്ലേ വരിക, ലോഗ് മോഡ് വൈ. ലോഗ് മോഡ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്, എക്സ് സ്ക്വയർ ബൈ ടു വരും, പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ഈ ടൂവും താഴെയുള്ള ടൂവും കട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് ലോഗ് മോഡ് വൈ ഈസ് ഈക്വൾ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ഉള്ളത്. ഇനി വൈ ഓഫ് സീറോ എന്നത് എന്ത് തന്നിട്ടുണ്ട്? വണ്ണാന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഇക്വേഷനിൽ എക്സിന് സീറോ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ? വണ്ണാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റാർ എന്ന ഇക്വേഷനിൽ വൈയുടെ വാല്യൂ വണ്ണാണെന്ന് എടുക്കുമ്പോൾ ലോഗ് വൈ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എന്താ വരിക? സീറോ എന്നാ വരിക, സീറോ സ്ക്വയർ പ്ലസ് സി. ഇവിടെ വൈൻ്റെ വാല്യൂ വണ്ണാണ് എടുക്കേണ്ടത് കേട്ടോ. വൺ ലോഗ് വൺ ഈക്വൽ ടു മൈനസ് സീറോ സ്ക്വയർ പ്ലസ് സി. ദാറ്റ് ഈസ് ഇംപ്ലൈസ് ലോഗ് വൺ ഈസ് ഈക്വൽ ടു സി എന്ന് വരും അല്ലേ. ഈ ഇക്വേഷനിൽ എക്സിന് സ്റ്റാർ എന്ന ഇക്വേഷനിൽ എക്സിന് സീറോ എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ വണ്ണാണ്, കാരണം വൈ ഓഫ് സീറോ വണ്ണാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോഗ് വൺ ഈക്വൽ ടു മൈനസ് മൈനസ് സീറോ സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടും. അതായത് സീറോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീറോ ആണല്ലോ, അപ്പോൾ ലോഗ് മോഡ് വൺ ഈക്വൽ ടു സി എന്ന് കിട്ടും. ലോഗ് വൺ എന്ന് പറഞ്ഞാൽ സീറോ അല്ലേ, അപ്പോൾ സീറോ ഈക്വൽ ടു സി. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് എന്ത് വന്നു? സീറോ എന്ന് വന്നു. അത് നമ്മുടെ സ്റ്റാർ എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സിക്ക് വാല്യൂ സീറോ കൊടുക്കണം. അപ്പോൾ ലോഗ് മോഡ് വൈസ് ഈക്വൽ ടു
ലോഗ് മോഡ് വൈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മൾ എക്സ്പൊണൻഷ്യൽ രണ്ട് സൈഡിൽ എടുത്താലോ, വൈ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ വരാം, ഇ റേസ് ടു ലോഗ് മോഡ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. എക്സ്പൊണൻഷ്യൽ രണ്ട് സൈഡിൽ എടുക്കുക, ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഈ ഇയും ലോഗും ക്യാൻസലാവും, കാരണം ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആയിട്ട് മോഡ് വൈ എന്ന് വരും. സോ മോഡ് വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. That is y is equal to y എന്ത് വന്നു, a raised to minus x square. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. y equal to a raised to minus x square is a solution of y dash is equal to minus 2xy എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ, ഓൾസോ ഡിറ്റർമിൻ ദ ഇൻ്റർവെൽ ഇൻ വിച്ച് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് എന്നുള്ള ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നമുക്ക് ഓൾസോ ഡിറ്റർമിൻ ദ ഇൻ്റർവെൽ ഇൻ വിച്ച് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ്. നമുക്ക് കിട്ടിയ സൊല്യൂഷൻ്റെ ഇൻ്റർവെൽ ഏതാണെന്ന്, അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്നത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഈ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എല്ലായിടത്തും ഡിഫൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഏത് എക്സ് വാല്യൂ കൊടുത്താലും നമുക്ക് എന്തുണ്ട്, ഒരു സൊല്യൂഷനുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഇൻ്റർവെൽ എന്ന് പറഞ്ഞത് ഏതായിരിക്കും, ഏത് നമ്പർ കൊടുത്താലും നമുക്ക് സൊല്യൂഷൻ ഇല്ലേ, അപ്പം ആ എല്ലാ റിയൽ നമ്പറും ഇതിൻ്റെ ഒരു എല്ലാ റിയൽ നമ്പറിലും ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നത് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർവെൽ എന്നത് റിയൽ ലൈനാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ എഴുതുക. സിൻസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഡിഫൈൻഡ് For all values of x, the interval of definition of the above solution is the entire real line. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 4. നേരത്തെ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ നമുക്കിതിനെ എന്താക്കി മാറ്റണം, സെപ്പറേറ്റിംഗ് വേരിയബിൾസ് അല്ലേ. അപ്പോൾ വൈൻ്റെ ടേമെല്ലാം ഒരു ഭാഗത്തേക്കും എക്സിൻ്റെ ടേമൊക്കെ ഒരു ഭാഗത്തേക്കും ഉണ്ട്. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, വൈ സ്ക്വയർ മൈനസ് 4 എന്ന് തന്നിട്ടുണ്ട്. ഈ ഡി എക്സിനെ ഇങ്ങോട്ടും വൈ സ്ക്വയർ മൈനസ് 4നെ ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും, ഡി വൈ ബൈ വൈ സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് വരും. വൈ എന്താവാൻ പാടില്ല, പ്ലസ് ഓർ മൈനസ് 2. വൈ പ്ലസ് ഓർ മൈനസ് 2, വൈ ഈക്വൾ ടു 2 ആയാലും ഇപ്പോൾ വൈ സ്ക്വയർ മൈനസ് 4 0 ആവും. അപ്പോൾ ഇത് ഡിഫൈൻഡ് അല്ല. അതേപോലെ തന്നെ വൈ ഈക്വൾ ടു മൈനസ് 2 ആയാലും വൈ സ്ക്വയർ 4 ആവും, 4 മൈനസ് 4 0 ആയി. അപ്പോഴും ഡി വൈ ബൈ വൈ സ്ക്വയർ മൈനസ് 4 എന്നത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ എന്താവണം, വൈ നോട്ട് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് 2 ആവണം. ഓക്കെ, രണ്ട് സൈഡിലും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് മുമ്പേ നമ്മളിതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. അതായത് 1 by y square minus 4 ഈസ് ഈക്വൽ ടു 1 by a square minus b square എന്ന ഫോമുല അത് അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നത് എങ്ങനെ വരിക, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് ഇവിടെ വൈ പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് 2 എന്ന് വരും, ശരിയല്ലേ. അതായത് 4 നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നാണ് വരിക. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമില്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആകുമ്പോൾ വൈ പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് 2 എന്ന് വരും. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ എ ബൈ വൈ മൈനസ് 2 പ്ലസ് ബി ബൈ വൈ പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ എ ബൈ വൈ പ്ലസ് 2 ഡിവൈഡ് ഇൻറ്റു എ ബൈ വൈ പ്ലസ് 2 പ്ലസ് ബി ബൈ വൈ മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ,
എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ ലെഫ്റ്റിൽ ആരായിരുന്നു? വൺ ബൈ വൈ സ്ക്വയർ മൈനസ് ഫോറാണ്. നേരെ ക്രോസ് ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു വൈ പ്ലസ് ടു പ്ലസ് ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ബി ഇൻറ്റു വൈ മൈനസ് ടു ഹോൾ ഡിവൈഡഡ് ബൈ വൈ മൈനസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു എന്ന് വരും. അതായത് വൺ ബൈ വൈ സ്ക്വയർ മൈനസ് ഫോർ അല്ലേ. ദാറ്റ് ഈസ് വൺ ബൈ വൈ സ്ക്വയർ മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ പ്ലസ് ടു വൈ പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് ടു എന്ന് വന്നു ഹോൾ ഡിവൈഡഡ് ബൈ വൈ മൈനസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ മൈനസ് ഫോർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ വൈ സ്ക്വയർ മൈനസ് ഫോർ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആവും, അപ്പോൾ ന്യൂമറേറ്റർ എന്തന്നെയാവും? സെയിം ആവില്ലേ. ദിസ് ഇംപ്ലൈസ് വൺ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് ടു എന്ന് വന്നു. നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ കിട്ടണം, എന്നിട്ട് അത് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും വേണം. ഇതിന് നമുക്കൊരു വൺ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെയും ബീൻ്റെയും വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് വൈ ഈക്വൽ ടു ടു എന്ന് കൊടുക്കാം. വൈ ഈക്വൽ ടു ടു പറയുമ്പോൾ ഈ ടേം ഇവിടെ ഇല്ലാതായി പോവില്ലേ, അപ്പോൾ എയുടെ വാല്യൂ കിട്ടുമല്ലോ. പുട്ട് വൈ ഈക്വൽ ടു ടു ഇൻ ഇക്വേഷൻ നമ്പർ ടു. നമുക്ക് അതിന് ഇക്വേഷൻ നമ്പർ ടു എന്ന് വിളിക്കാം. വൈ ഈക്വൽ ടു ടു ആവുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ ടു എന്നത് വൺ ഈക്വൽ ടു എ ഇൻറ്റു വൈ ഈക്വൽ ടു ടു അല്ലേ. അപ്പോൾ ഇവിടെ ടു പ്ലസ് ടു എന്ന് വരും. ടു പ്ലസ് ടു എന്നാൽ ഫോറ് പ്ലസ് ബി ഇൻറ്റു ഇവിടെ ടു മൈനസ് ടു എന്നാണ് വരിക. അപ്പോൾ അത് സീറോ ആയി, ബി ഇൻറ്റു സീറോ എന്ന് വന്നു. ദാറ്റ് ഈസ് വൺ ഇസ് ഈക്വൽ ടു ഫോർ എ പ്ലസ് ബി ഇൻറ്റു സീറോ എന്നാൽ സീറോ ആണ്. വൺ ഈക്വൽ ടു ഫോർ എ എന്ന് വരും. അതിൽ നിന്നും എ ഈക്വൽ ടു വൺ ബൈ ഫോർ എന്ന് കിട്ടി. എ ഈക്വൽ ടു വൺ ബൈ ഫോർ. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്നത് എന്തായിരുന്നു? രണ്ടാമത്തെ ഇക്വേഷനാണ് വൺ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ പ്ലസ് ടു പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് ടു എന്നാണല്ലോ. ഇതിനെ ഞാൻ എ വൈ പ്ലസ് ടു എ പ്ലസ് ബി വൈ മൈനസ് ടു ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും ഇവിടെയും വൈ ഉണ്ടല്ലോ, ആ വൈ ഞാൻ കോമൺ ആക്കി എടുക്കുമ്പോൾ എ പ്ലസ് ബി എന്ന് വരും. പ്ലസ് ടു എ മൈനസ് ടു ബി എന്ന് വന്നു, ഒക്കെ വണ്ണാണ്. ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് വൈൻ്റെ ടേം ഇക്വേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ സൈഡിൽ വൈൻ്റെ ടേം ഇല്ല, അപ്പോൾ അത് സീറോ ആണ്. അവിടെ വൈയുടെ ടേം സീറോ എന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ സീറോ ഈക്വൽ ടു ഇവിടെ വൈൻ്റെ ടേം എന്ന് പറഞ്ഞാൽ ഏതാ? എ പ്ലസ് ബി ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മളെ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സീറോ എന്ന് വരും അല്ലേ. സീറോ ഈക്വൽ ടു ഈ സൈഡിലോ എ പ്ലസ് ബി എന്നും വരും. സീറോ ഈക്വൽ ടു എ പ്ലസ് ബി. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. നിങ്ങളിവിടെ എഴുതണം ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് വൈ വി ഹാവ് സീറോ ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി എ എന്നത് വൺ ബൈ ഫോറാണ് നമുക്കിപ്പോൾ കിട്ടിയതാ. അപ്പോൾ ഇതിൽ നിന്നും ബി എന്നത് എന്ത് വരും? ബി ഈക്വൽ ടു മൈനസ് എ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ എന്നത് വൺ ബൈ ഫോറാണ്. സോ ബി ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതാണല്ലോ ഒന്നാമത്തെ ഇക്വേഷൻ. വൺ ബൈ വൈ സ്ക്വയർ മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു എ ബൈ വൈ മൈനസ് ടു. എക്ക് പകരം വൺ ബൈ ഫോറ്, ബിക്ക് പകരം മൈനസ് വൺ ബൈ ഫോർ എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ വൺ ഇംപ്ലൈസ് വൺ ബൈ വൈ സ്ക്വയർ മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു എ ബൈ ദാറ്റ് ഈസ് വൺ ബൈ ഫോർ ബൈ വൈ മൈനസ് ടു പ്ലസ് ബി എന്നാൽ മൈനസ് വൺ ബൈ ഫോർ ബൈ വൈ പ്ലസ് ടു. ഓക്കെ,
1 by y square minus 4 is the same. We are separating the variable. That is the dy by y square minus 4 equal to dx. This apply. Yeah? Y square minus 4, 1 by y square minus 4, that is the same. Dy by, we have dy by y square minus 4 is equal to dx. That is 1 by y square minus 4 dx, dy equal to dx. 1 by y square minus 4 is equal to ഇതാണ് അപ്പോൾ അതിനെ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 by 4 divided by y minus 2 plus minus 1 by 4 divided by y plus 2 എന്നതാണ് എന്തുള്ളത് 1 by y square minus 4 എന്നത് ഇനി ആരുണ്ട് ഒരു dy ഉണ്ട് dy is equal to dx. That is dy ne ee rendu function kodukka 1 by 4 namukku common aayittu edukkum cheyyam 1 by 4 into 1 by y minus 2 minus 1 by y plus 2 ena minus odu ee oru minus ivide minus vannu into dy equal to dx 1 by 4 common aayittu avadu unde 1 by y minus 2 dy minus 1 by y plus 2 dy is equal to dx. Now, if we have dx in the code, we will have 1 by y minus 2 dy minus 1 by y plus 2 dy is equal to 4 into dx. ഇനി ഇതിപ്പോ ഒരു സെപ്പറബിൾ ഫോം ആയിട്ടുണ്ട് കാരണം y ന്റെ ടേം എല്ലാം ഒരുമിച്ചിട്ടും x ന്റെ ടേം അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇനി രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് വി ഗെറ്റ് ഇന്റഗ്രൽ 1 by y minus 2 dy minus ഇന്റഗ്രൽ 1 by y plus 2 dy is equal to 4 into ഇന്റഗ്രൽ dx. In 1 by y minus 2 and then integral and the variam. But no, y minus 2 and the euro function le derivative on a mogul with respect to y le. Le y minus 2 derivative with respect to y le 1 le. Upper thare function le derivative on a mogul. Upon the function le integral and the variam log of denominator. Okay, but due to differential mugalil vanna log di nokkulla oru chollundu nammala integration le adayidu y minus 2 adiyude differential mugalil vannu log di so log mod y minus 2 minus ivide adey pothane y plus 2 enna ee function de derivative aanu 1 with respect to y le le adiyude differential mugalil vannu appozhum thanne log mod y plus 2 ennu varum that is equal to 4 into integral dx integral dx vannale x plus oru constant undavum okay ini ee side annadu log a minus log b enna formula log a minus log b enda log a by b naanu alle അപ്പോൾ ഇവിടെ എങ്ങനെ വരും log mod y minus 2 ഇതാണ് നമ്മുടെ a ഇതാണ് നമ്മുടെ b അപ്പോൾ log a minus log b എന്ന ഫോർമുല അപ്പോൾ log a by b that is log of mod y minus 2 divided by mod y plus 2 എന്ന് വരും അല്ലേ അപ്പോൾ ഈ സൈഡിൽ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കണം log a minus log b എന്ന് പറഞ്ഞാൽ log a by b ആണ് അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് log of
മോഡ് y മൈനസ് 2 ഡിവൈഡഡ് ബൈ y മൈനസ് 2 ഡിവൈഡഡ് ബൈ y പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4x പ്ലസ് c1 എന്ന് കിട്ടും. നമുക്ക് c1 എഴുതാം കേട്ടോ. ഓക്കെ, ഇനി രണ്ട് സൈഡിലും നേരത്തത് അതേപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ എടുക്കാം. ടേക്കിംഗ് എക്സ്പൊണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ് നമുക്ക് എന്ത് വരും? ഇ റേസ് ടു ലോഗ് മോഡ് വൈ മൈനസ് ടു ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ടു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഫോർ എക്സ് പ്ലസ് സി വൺ. ഇയും ലോഗും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എന്ത് മാത്രം വരും? മോഡ് വൈ മൈനസ് ടു ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ടു എന്ന് വന്നു. സീക്വൽ ടു ഇതിനെ നമുക്ക് ഇ റേസ് ടു ഫോർ എക്സ് ഇൻറ്റു ഇ റേസ് ടു സി വൺ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇ റേസ് ടു ഫോർ എക്സ് ഇൻറ്റു ഇ റേസ് ടു സി വൺ, അതായത് നമ്മൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് തന്നെയാണ്, എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇ റേസ് ടു ഫോർ എക്സ് ഇൻറ്റു ഇ റേസ് ടു സി വൺ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു പവർ തമ്മിൽ ആഡ് ചെയ്യാം, ഫോർ എക്സ് പ്ലസ് സി വൺ തന്നെ വരും. ഓക്കെ, അതായത് വൈ മൈനസ് ടു മോഡ് ഒഴിവാക്കാം. വൈ മൈനസ് ടു ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ടു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സി വൺ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് തന്നെ അല്ലേ, അതിനെ ഞാൻ സി എന്ന് വിളിച്ചു, സി ഇൻറ്റു ഇ റേസ് ടു ഫോർ എക്സ്. കാരണം ഇ റേസ് ടു സി വൺ ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് തന്നെയാണ് കിട്ടുക. വേർ സി ഈക്വൾ ടു ഇ റേസ് ടു സി വൺ. ഓക്കെ, ഈ വൈ പ്ലസ് ടുവിനെ എങ്ങോട്ട് കൊണ്ടുപോകാം? നമുക്ക് വൈ ഈക്വൾ ടു എന്നിട്ടാണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് വൈ മൈനസ് ടു ഈക്വൾ ടു വൈ പ്ലസ് ടു ഇൻറ്റു സി ഇൻറ്റു എ റേസ് ടു ഫോർ എക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സി വൈ എ റേസ് ടു ഫോർ എക്സ് പ്ലസ് ടു സി എ റേസ് ടു ഫോർ എക്സ്. ഇവിടെ ആരുണ്ട്? വൈ മൈനസ് ടു. അപ്പോൾ വൈയുള്ള ടേം ഒരു ഭാഗത്ത് കൊണ്ടുപോകുമ്പോൾ വൈ ഈ ടേമിനെ ഇങ്ങോട്ട് മൈനസ് ആക്കിയിട്ട് മൈനസ് സി വൈ ഇ റേസ് ടു ഫോർ എക്സ് ഈക്വൾ ടു ടു സി ഇ റേസ് ടു ഫോർ എക്സ്. ഈ മൈനസ് ടുവിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ പ്ലസ് ടു ആകില്ലേ? പ്ലസ് ടു. ഇവിടെ കോമൺ ആയിട്ട് വൈ ഉണ്ട് ഈ ടേമിൽ അല്ലേ. അപ്പോൾ വൈ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ വൈ ഇൻറ്റു വൺ, വൈ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ വണ് വരും. വൺ മൈനസ് സി ഇ റേസ് ടു ഫോർ എക്സ്, വൺ മൈനസ് സി ഇ റേസ് ടു ഫോർ എക്സ് സീക്വൽ ടു ഇവിടെ നോക്കൂ ടു കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ടു എടുത്താൽ എന്ത് വന്നു? ടു ഇൻറ്റു ടു ഇൻറ്റു ഇവിടെ സി ഇ റേസ് ടു ഫോർ എക്സ്, സി ഇ റേസ് ടു ഫോർ എക്സ് പ്ലസ് വൺ. ഓക്കെ, അതായത് ഇതിനെ ഞാൻ ടു ഇൻറ്റു വൺ പ്ലസ് ഇ റേസ് ടു ഫോർ എക്സ് എഴുതാലോ. വൈ ഇൻറ്റു വൺ മൈനസ് സി ഇ റേസ് ടു ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ടു ടൈംസ് വൺ പ്ലസ് ഇ റേസ് ടു ഫോർ എക്സ് എന്നിട്ട് ഇതിൽ നിന്നും വൈ ഈക്വൽ ടു എന്ത് എഴുതാം? ടു ഇൻറ്റു വൺ പ്ലസ് സി ഇ റേസ് ടു ഫോർ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് സി ഇ റേസ് ടു ഫോർ എക്സ്. ഈ ബ്രാക്കറ്റിന് നമ്മൾ താഴേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ദാറ്റ് ഈസ് വൈ ഇസ് ഈക്വൾ ടു ടു ഇൻറ്റു വൺ പ്ലസ് സി ഇ റേസ് ടു ഫോർ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് സി ഇ റേസ് ടു ഫോർ എക്സ്. ഓക്കെ, ദിസ് ഈസ് നമ്പർ. അടുത്ത നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് ത്രീ എന്ന് കൊടുക്കാം. നമ്മൾ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടുവിൽ സെപ്പറേറ്റിംഗ് വേരിയബിൾ ചെയ്തപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ വൈ ഈക്വൽ ടു ടുവും വൈ ഈക്വൽ ടു മൈനസ് ടുവും രണ്ട് കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻസാണ്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻസാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ത്രീയിൽ നമ്മൾ സി ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താലേ എന്താ വരിക? ഈ ടേം അവിടെ സീറോ ആവും, ഈ ടേമും സീറോ ആവും. ബാക്കി നമുക്ക് ടു ഇൻറ്റു വൺ ബൈ വൺ വരും. അപ്പോൾ വൈ ഈക്വൽ ടു ടു എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു ടു എന്നതൊരു പർട്ടിക്കുലർ സൊല്യൂഷനായി. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് ഇപ്പോൾ സിക്ക് നമ്മൾ വാല്യൂസ് ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് പല പല സൊല്യൂഷൻസും കിട്ടുമല്ലോ. അപ്പോൾ അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ സി ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ വൈ ഈക്വൽ ടു ടു ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പം അത്രയും കാര്യങ്ങൾ എഴുതാം. വി ഹാവ് ഡി വൈ ബൈ വൈ സ്ക്വയർ മൈനസ് ഫോർ ഈക്വൽ ടു ഡി എക്സ്. നമ്മൾ സെപ്പറബിൾ വേരിയബിളിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, വൈ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു എന്നത്. ഹെൻസ് വൈ ഈക്വൽ ടു ടു ആൻഡ് വൈ ഈക്വൽ ടു മൈനസ് ടു ആർ ടു കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻസ് ഓഫ് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇഫ് യു പുട്ട് സി ഈക്വൽ ടു സീറോ ഇൻ ഇക്വേഷൻ നമ്പർ 3, വി ഗെറ്റ് വൈ ഈക്വൽ ടു 2. ഞാൻ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ സീറോ ആക്കുമ്പോൾ ഈ ടേം മൊത്തത്തിൽ സീറോ ആയി, ഇവിടെയും സീറോ വന്നു, അപ്പോൾ വൈ ഈക്വൽ ടു 2 എന്ന് വന്നു. സോ വൈ ഈക്വൽ ടു 2 ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. However, y equal to minus 2 is a singular solution. കാരണം എന്താ, സിംഗുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 സിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് y ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടുന്നില്ല. ഓക്കെ, ഇറ്റ്സ് എ സിംഗുലർ സൊല്യൂഷൻ സിൻസ് ഇറ്റ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ഫ്രം സിൻസ് ഇറ്റ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ഫ്രം ഇക്വേഷൻ നമ്പർ 3 ഫോർ എനി ചോയ്സ് ഓഫ് സി. ഏതൊരു വാല്യൂ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടില്ല, വൈ ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടില്ല ഇക്വേഷൻ 3. അതുകൊണ്ട് തന്നെ വൈ ഈക്വൽ ടു മൈനസ് 2 ഈസ് എ സിംഗുലർ സൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു.